അധികൃതരുടെ അവഗണനയിൽ എരിപുരം പാളയം ഗ്രൗണ്ട്. പ്രാദേശിക ഗ്രൗണ്ടുകൾ പലതും വികസന കുതിപ്പിലേക്ക് നീങ്ങുമ്പോഴും പാളയം ഗ്രൗണ്ട് നാശത്തിന്റെ വക്കിലാണ്. മാടായിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി കായിക താരങ്ങൾക്ക് ആശ്രയമാണ് എരിപുരം പാളയം ഗ്രൗണ്ട്. മാടായി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് കൂടിയാണ് ഇത്. ടർഫുകൾ കുമിൾ പോലെ വളരുമ്പോഴും ഇവിടേക്ക് പോകാൻ കഴിയാത്ത നിരവധി പേർ ഇന്നും പാളയം ഗ്രൗണ്ടിൽ പരിശീലനത്തിനായി എത്തുന്നുണ്ട്. മഴക്കാലത്ത് പോലും ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്ന ഗ്രൗണ്ടിന്റെ അവസ്ഥ ഇതാണ്. മാടായി സബ് ജില്ലാ കായികമേള വിവിധ ടൂർണമെന്റുകൾക്ക് ഉൾപ്പെടെ വേദിയായ ഗ്രൗണ്ട് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നവീകരിക്കുന്നതിനായി പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും എങ്ങും എത്തിയില്ല. സ്ഥലം MLA ഗ്രൗണ്ടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട പരിഗണന നൽകുന്നില്ലെന്ന ആക്ഷേപവും ഉണ്ട്. പല പ്രാദേശിക ഗ്രൗണ്ടുകളും വികസനപാതയിലേക്ക് കുതിക്കുമ്പോഴും പാളയം ഗ്രൗണ്ട് കിതക്കുകയാണ്. നമ്മൾ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു ഗ്രൗണ്ടായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ ഇവിടെ കളിച്ചു വരുന്ന എല്ലാ ഓഫ് സീസൺ ആയിക്കോട്ടെ എല്ലാ സീസണിലും കളിച്ചു വരുന്ന ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിൻ്റെ. ഇത് ഈ ഗ്രൗണ്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അധികാരികളുടെ മുമ്പിൽ ഒന്ന് ഈ ഒരു ഇതൊന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കണം. നമ്മളെല്ലാവരും കൂടി ഈ ഗ്രൗണ്ട് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂത്ത് ഫുട്ബോൾ അടക്കമുള്ള നല്ല ടൂർണമെൻറ്റുകളൊക്കെ ഈ ഭാഗത്തോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ഫുട്ബോൾ ക്യാമ്പുകളും മറ്റ് കായിക മത്സരങ്ങളും നടക്കുന്ന ഗ്രൗണ്ടിൽ പല ഭാഗങ്ങളും കയ്യേറിയതായും ആക്ഷേപമുണ്ട്. കൂടാതെ വാഹനങ്ങൾ കയറ്റുന്നതും ഗ്രൗണ്ടിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുകയാണ്. കളിക്കളങ്ങൾ സംരക്ഷിക്കുന്നതിനായി കാര്യക്ഷമമായ ഇടപെടൽ ഇല്ലാത്തത് താരങ്ങളിലും പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.